കാലഘടന എടുത്തു കഴിഞ്ഞാൽ സ്ത്രീ പ്രസവിച്ച കുട്ടി കുട്ടിയെടുക്കപ്പെടുന്നു അതായത് കർത്താവിൻ്റെ വരവ് സഭയുടെ ഉത്പാടനം ആ സഭയുടെ ഉൽപാടനം നടക്കുന്ന സം നടന്നതിന് ശേഷം മിഘായിൽ എഴുന്നേൽക്കുന്നു സ്വർഗത്തിൽ മഹാസർപ്പവുമായിട്ട് പടവിട്ടു ആ സമയത്ത് ഭൂമിയിൽ എഴുപതാഴ്ചവട്ടം ദാനിയലിൻ്റെ എഴുപതാഴ്ചവട്ടം ലേമിൻ്റെ പുനഃസ്ഥാപനം എഴുപതാമത്തെ ആഴ്ചവട്ടത്തിൽ മഹാസർപ്പം സ്ത്രീയെ ഭൂമിയിലേക്ക് തള്ളപ്പെടുകയും മിഘായിലിനെ തള്ളപ്പെടുകയും മഹാസർപ്പം സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ സ്ത്രീക്ക് രണ്ട് കഴുകിൻ്റെ രണ്ട് ചിറകൾ ലഭിക്കുകയും അവൾ ആയിരത്തി ദിവസം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ആ ആയിരത്തി ദിവസം അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കഴിയിൻ്റെ രണ്ട് ചിറകുകൾ എന്ന് പറയുന്ന രണ്ട് പ്രവാചകന്മാർ ഈ ആയിരത്തി ഇരുന്നൂറ്റി ദിവസം ഇസ്രായേലിൽ പ്രവചിക്കുകയും അവർക്കെതിരായി പറയുന്ന ഹോവയ്ക്കെതിരെ എതിരായി പറയുന്ന എല്ലാവരെയും അവർ നശിപ്പിക്കുകയും ചെയ്യും ഈ ആയിരത്തി ഇരുന്നൂറ്ററുപത് ദിവസത്തെ ആ സമയത്ത് അനേക പീഡനങ്ങളിവിടെ ഉണ്ടാവും അനേക നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവും ഇതിൻ്റെ അവസാനം മൃഗം എന്ന് പറയുന്ന അന്തിക്രിസ്തു വരികയും ഈ ആര് ഈ പറയുന്ന പ്രവാചകന്മാർ രണ്ടുപേരും കൊല്ലുകയും ചെയ്യും അങ്ങനെ ജനത്തിൻ്റെ ബലം നശിപ്പിച്ചു കഴിഞ്ഞാൽ അവനൊരു ഇരി അവന് കാലവും കാലങ്ങളും കാലാർത്ഥവും ഭരിക്കാനുള്ള അവകാശമുണ്ടാവും ഈ കാലങ്ങളും കാലങ്ങളും കാലാർത്ഥവും മൃഗത്തിൻ്റെ ഭരണകാലമായ മൂന്നര വർഷം ആ മൃഗത്തിൻ്റെ ഭരണകാലമായ മൂന്നര വർഷം അതായത് പീഡനകാലത്തിൻ്റെ അവസാനത്തെ മൂന്നര വർഷം ഈ അവസാനത്തെ മൂന്നര വർഷത്തിൻ്റെ അവസാനം കർത്താവായി യേശു ക്രിസ്തു വരുന്നു ഈ പീഡനത്തിലൂടെ കടന്നു പോകുന്ന വിശുദ്ധന്മാരെ കൂടെ സഭയുടെ പീഡനത്തിലൂടെ കടന്നു പോകാത്ത പ്രീ ട്രിപ്പുലേഷൻ വിശുദ്ധന്മാരോടൊപ്പം ഈ പോസ്റ്റ് ട്രിപ്പുലേഷൻ കടന്നു വരുന്ന ത്രികലേഷ കടന്നു വരുന്ന കർത്താവിനെ അംഗീകരിക്കുന്ന ഇസ്രായേലി വിശുദ്ധന്മാരടക്കമുള്ളവരെ സഭയുടെ ഭാഗമാക്കുകയും അവർ അന്ത്യ അവരുടെ ഒരു ന്യായവിധിക്ക് ശേഷം ആയിരം ആണ്ട് വാഴ്ചയിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്യുന്നു അങ്ങനെ മൃഗത്തിൻ്റെ പ്രതിമയുടെയും നമസ്കരിക്കാത്തവർ അവരുടെ മുദ്ര ഏൽക്കാത്തവരും ആയിരം ആണ്ട് വാഴ്ചയിലേക്ക് സഭയോടൊപ്പം അവർ റീജോയിൻ ചെയ്യണം അങ്ങനെ അവർ ജോയിൻ ചെയ്തതിന് ശേഷം ആയിരം ആണ്ട് വാഴ്ച സംഭവിക്കുന്നു ആയിരമാണ്ട് വാഴ്ചയ്ക്ക് തൊട്ട് മുന്നേ സാത്താൻ സാത്താനായിരം വർഷത്തേക്ക് ബന്ധിക്കുന്നു മൃഗത്തെയും കള്ളപ്രവാചകനെയും നശിപ്പിക്കുന്നു അതായത് അർമ്മഗതോൺ യുദ്ധം നടക്കുന്നു മൃഗത്തെയും കള്ളപ്രവാചകനെയും ദീപകിയിലേക്ക് തള്ളിയിടുന്നു അവർ നിത്യനരകത്തിലേക്ക് അവർ പോകുന്നു അതിനുശേഷമാണ് സാത്താനായിരമണ്ട് ആയിരം ചങ്ങല കെട്ടതിന് ശേഷം ആയിരം വാഴ്ച ക്രിസ്തുവിന്റെ നേതൃത്വം ഇവിടെ നടക്കുന്നു യഹോവ അന്ന് സർവ്വഭൂമിക്കൻ രാജാവും രാജ്യത്ത് ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അല്ലെ ക്രിസ്തുവിനുമായിരിക്കുന്നു യഹോവ സർവഭൂമിക്കു രാജാവ് എന്നൊക്കെ പറയുന്ന പ്രവചനങ്ങളെല്ലാം നിറവേറുകയും അത്യനന്തര വിശുദ്ധന്മാർക്ക് രാജ്യത്ത് ലഭിക്കുന്നു അത് എന്നേക്കുമുള്ള രാജ്യത്വമാണെന്ന് പറയുന്നത് അനിയപ്രഭാചിന്റെ പുസ്തകത്തിലെ പ്രവചനം നിറവേ നിറവേറപ്പെടുകയും ചെയ്യുന്നു അതിനുശേഷം ആയിരം വർഷത്തിന് ശേഷം സാത്താനെ അഴിച്ചുവിടുന്നു ഭൂമിയിലുള്ള ജാതികളെ സാത്താൻ വീണ്ടും വശീകരിക്കുന്നു ഗോകുമാകും ഇവരെ കടപ്പുറത്ത് മണൽ പോകുള്ള ഒരു സൈന്യത്തെയും കൂട്ടിക്കൊണ്ട് സാത്താൻ ഇസ്രായേലിന് വളയുകയും വീണ്ടും ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലുള്ള ആ ആ ഭരണത്തെ അവർ വെല്ലുവിളിക്കുകയും അവരെ നശിപ്പിക്കാൻ വേണ്ടി വരികയും ചെയ്യുന്നു ആ സ്വർഗ്ഗത്തിൽ നഗ്നി ഇറങ്ങി മുഴുവൻ തീക്കായി ഭൂമിയെ സൂക്ഷിച്ചിരിക്കുന്നു അങ്ങനെ മുഴുവൻ ജനതയും നശിച്ചു പോകുമ്പോൾ അതിനക അതിൽ നിന്ന് അവസാന അന്ത്യന്യാവിധ്യം നടക്കുന്നു അന്തിനാവധിക്കേഷൻ പുതിയ ആകാശവും പുതിയ ഭൂമിയിലും നിത്യമായ ഒരു ജീവിതം ക്രിസ്തുവിനോടുകൂടെ നമുക്ക് ദൈവത്തോടു കൂടെ നമുക്കുണ്ടാകുകയും ചെയ്യുന്നു അതാണ് ഈ പറയുന്ന ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും കാലഘട്ടങ്ങളും